കോയിൻസ്മിറ്റ് സ്റ്റേക്കിങ്ങിലൂടെ എനിക്ക് എത്ര രൂപ കിട്ടി? സി ഐ എൻ ടോക്കൺസിന്റെ ലിസ്റ്റിംഗ് എപ്പോഴാണ്? ആപ്പ് എപ്പോൾ ലോഞ്ച് ആകും? എയർഡ്രോപ്പ് എപ്പോൾ തീരും? എത്ര കോയിൻസ് നമുക്ക് സെല് ചെയ്യാൻ സാധിക്കും? സി ഐ എൻ ടോക്കൺ ലിസ്റ്റിംഗ് പ്രൈസ് എത്രയാണ്? സി ഐ എൻ ടോക്കൺസ് ഹോൾഡ് ചെയ്യലാണോ അല്ലെങ്കിൽ സെല് ചെയ്യലാണോ ഏറ്റവും നല്ലത്? നിലവിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കോയിൻസ് കിട്ടും? മുമ്പ് കിട്ടിയ പോലെ 2000 ടോക്കൺസ് ഇപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ടോ? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കോയിൻസ്ബിറ്റ് സ്റ്റേക്കിങ്ങിലൂടെ എനിക്ക് എത്ര കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ കഴിഞ്ഞ മാസം June 22 ഞാൻ കുറച്ച് കോയിൻസ് ഏകദേശം 2,02,348 ടോക്കൺസാണ് ഞാൻ സ്റ്റേക്കിങ്ങിൽ ഇട്ടത്. അപ്പോൾ അതിന് കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് July 25 കൃത്യം ഒരു മാസമായപ്പോഴേക്കും എനിക്ക് അവർ റിട്ടേൺസ് ആയിട്ട് 60,704 ടോക്കൺസ് അവർ എനിക്ക് റിട്ടേൺസ് ആയിട്ട് തന്നിട്ടുണ്ട് സ്റ്റേക്കിങ്ങിലൂടെ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ എല്ലാ മാസവും നിങ്ങളുടെ കയ്യിലുള്ള ടോക്കൺസ് സ്റ്റേക്കിങ്ങിൽ ഇട്ടുകൊണ്ട് 3% വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. സി ഐ എൻ ടോക്കൺസ് എപ്പോൾ ലിസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ സി ഐ എൻ ടോക്കൺസ് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം അവരുടെ എയർ ഡ്രോപ്പ് തീരണം. എയർ ഡ്രോപ്പ് എപ്പോൾ തീരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാസം July 31 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടില്ല. അപ്പോൾ July 31 വരെ മാത്രമുള്ള നമ്മുടെ മുമ്പിൽ ടൈം. അതിന് മുമ്പായിട്ട് നമ്മൾ മാക്സിമം റെഫർ ചെയ്യുക. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 2000 ടോക്കൺസ് കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ നിങ്ങളിപ്പോൾ താഴത്തുള്ള ലിങ്കിൽ വെച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2000 ടോക്കൺസ് കിട്ടുന്നതിന് പകരമായിട്ട് ഇപ്പോൾ 500 ടോക്കൺസ് മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ നിങ്ങൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ റെഫറിനും 250 ടോക്കൺസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അവർ വേറെല്ലാവരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 ടോക്കൺസ്, അവർ വേറെല്ലാവരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 150 കോയിൻസ്, പിന്നെ 100 കോയിൻസ്, അങ്ങനെ 50 കോയിൻസ്, 30 കോയിൻസ്, ഇങ്ങനെ 5 ലെവലിലായിട്ടാണ് ഈ ഒരു ഇതിൻ്റെ പ്ലാന് പോകുന്നുണ്ട്. അപ്പോൾ July 31 ഇതിൻ്റെ എയർ ഡ്രോപ്പ് തീരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് എത്ര കോയിൻസ് നമുക്ക് സെല് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ കയ്യിൽ ഇപ്പോൾ 2000 ടോക്കൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, 2000 ടോക്കൺസോ അല്ലെങ്കിൽ 1000 ടോക്കൺസോ 500 അല്ലെങ്കിൽ 10,000 ലക്ഷങ്ങളോ ടോക്കൺസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോൾ സെല് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒഫീഷ്യലി ലിസ്റ്റ് ചെയ്യണം. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ ടോക്കൺസും നമുക്ക് ഒറ്റയടിക്ക് സെല് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർ നമുക്ക് പെർ മന്തിൽ നമുക്ക് 5% വെച്ചിട്ട് അവർ ഫ്രീ ആയി റിലീസ് ചെയ്ത് തരുള്ളൂ. ആ ഒരു 5% വെച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2000 കോയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 5% എന്ന് പറയുമ്പോൾ 100 ടോക്കൺസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർ മന്ത് ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കമ്പനി പറയുകയാണ് കമ്പനിയുടെ ഈ സി ഐ ടോക്കൺസ് ലിസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ടോക്കൺസും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സെല് ചെയ്യാമെന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, എല്ലാ കസ്റ്റമേഴ്സും എല്ലാ ഹോൾഡ് എല്ലാ ആളുകൾ എന്ത് ചെയ്യും, ഈ 2000 ടോക്കൺസ് ഉള്ള ആൾക്കാരും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടോക്കൺസ് ഉള്ള ആളുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അവരുടെ കയ്യിൽ എല്ലാ ടോക്കൺസും അങ്ങനെ സെല് ചെയ്യും. സ്വാഭാവികം എന്ത് സംഭവിക്കും, മാർക്കറ്റിൽ ഇതിൻ്റെ ഡിമാൻഡ് കുറയും, ഇതിൻ്റെ പ്രൈസ് താഴോട്ട് പോരും. 7 രൂപ എന്നുള്ളത് നേരെ താഴോട്ട് പോന്നിട്ട് എന്താ സംഭവിക്കുക, പിന്നെ ഇതിൻ്റെ പ്രൈസ് തന്നെ ആകെ ഇടിഞ്ഞാകെ തീരുമാനമാകും. പിന്നെ നമുക്കിതിൽ വലിയ ഫ്യൂച്ചർ ഈ ടോക്കണിൻ്റെ അല്ലെങ്കിൽ ഈ കമ്പനിക്ക് വലിയ ഫ്യൂച്ചറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കമ്പനി നമുക്ക് പെർ മന്ത് 5% വെച്ചിട്ട് റിലീസ് ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഈ സി ഐ എൻ ടോക്കണിൻ്റെ പ്രൈസ് എത്രയാണുള്ളത്. ഇത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 സെൻറ്റാണ്. 10 സെൻറ്റ് എന്ന് പറയുമ്പോൾ 0.10 USD ആണ്. എന്ന് വെച്ചാൽ 7 രൂപയ്ക്കും അതുപോലെ തന്നെ 7.45 രൂപയ്ക്കും ഇടയിലായിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ലിസ്റ്റിംഗ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഈ സി ഐ എൻ ടോക്കൺസ് എന്ന് പറയുന്ന ഈ ഒരു കറൻസി നമുക്ക് സെല് ചെയ്യലാണോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യലാണോ ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലത് നമ്മൾ സെല് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 2000 ടോക്കൺസിലിപ്പോൾ പെർ മന്ത് നിങ്ങൾക്ക് 5% വെച്ച് റിലീസ് ചെയ്ത് തന്നാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് സെല് ചെയ്യാതെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഹോൾഡ് ചെയ്യാന്ന് പറയുമ്പോൾ സെല് ചെയ്യാതെ കുറച്ച് കാലത്തേക്ക് ഒരു 1-2 വർഷത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അല്ല ബെനിഫിറ്റ് എന്താണെന്ന് അറിയുമോ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വെറും 7 രൂപ അല്ലെങ്കിൽ 8 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് ഫ്യൂച്ചർ ഇതിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ ഹൈക്ക് സംഭവിച്ച് ഒരു 200-300 റേഞ്ചിലേക്ക് വരും. കാരണം മുമ്പ് ഈ വസീറക്സ് എന്ന് പറയുന്ന ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, ആ ഒരു എക്സ്ചേഞ്ച് വരുന്ന സമയത്ത് അവരും ഇതുപോലെ തന്നെ എയർ ഡ്രോപ്പ് നൽകിയിരുന്നു. അവരുടെ WRX എന്ന് പറയുന്ന ടോക്കൺസ് അവർ ഇതുപോലെ ഫ്രീ ആയിട്ട് ആളുകൾക്ക് നൽകിയിരുന്നു. അപ്പോൾ ആ സമയത്തും ഇതിൻ്റെ പ്രൈസ് ഏകദേശം 8 രൂപയ്ക്കാണ് ഉണ്ടായിരുന്നത്. ലിസ്റ്റിംഗ് സമയത്ത് ഇതിൻ്റെ പ്രൈസ് 8 രൂപയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രൈസ് ഒരു 1.5 വർഷം അല്ലെങ്കിൽ ഒരു 20 മാസം കൊണ്ട് അതിൻ്റെ
പ്രൈസ് നല്ല രീതിയിൽ 400 മുകളിലേക്ക് അതിൻ്റെ പ്രൈസ് കയറി വന്നു. പിന്നീടാണ് അതിന് ശേഷം താഴേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലെന്ത് മനസ്സിലാക്കാം, ഇതിൻ്റെ പ്രൈസ് ഒരു 300 അല്ലെങ്കിൽ 400 മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം അന്നത്തെ പോലെ തന്നെ ഇപ്പോൾ അന്ന് 2018 ആ സംഭവം നടക്കുന്നത്. ആ സമയത്ത് കൂടുതൽ ആളുകളൊന്നും ഈ ക്രിപ്റ്റോ മേഖലയിലില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഒരുപാട് ആളുകളാണ് ക്രിപ്റ്റോ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ ഹൈക്ക് സംഭവിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോയിൻ സെല്ല് ചെയ്യാതെ ഹോൾഡ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ആ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ മുമ്പ് ഞാൻ പറഞ്ഞു സ്റ്റേക്കിങ്ങിനെ കുറിച്ചിട്ട്, നമുക്ക് സ്റ്റേക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 3% വെച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് പെർ മന്ത് ആയിട്ട് കിട്ടും. അപ്പോൾ 2000 കോയിൻസ് നമ്മൾ സ്റ്റേക്കിങ്ങിലിട്ട് കഴിഞ്ഞാൽ അതിനൊരു 3% വെച്ചിട്ട് നമുക്ക് പെർ മന്ത് നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ സ്റ്റേക്കിംഗ് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്ററെ ലിങ്ക് ആണ് എന്തായാലും ബൈ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനവും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോയിൻ സ്മിത്ത് എന്ന് പറയുന്ന കമ്പനിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം എൻ്റെ സ്ക്രീനിലും ഞാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. സൈനിങ് ഔട്ട്.